ದೇವಾಮೃತಂ. ದೇವಾಮೃತದಲ್ಲಿನಿ ಜ್ಯೋತಿಷ ಪಂಕ್ತಿ. ದೇವಾಮೃತಂ. പതിവുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന സർ ഡോക്ടർ പദവികളുൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള നമ്മുടെയൊക്കെ ഗുരുനാഥനായ ഡോക്ടർ കുടമാളവ് ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമ്മ. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ആദരണീയ ശർമാജി, കണ്ണൂരിൽ നിന്നും വിജയമ്മ എഴുതുന്നു. എൻ്റെ മകൾ വിനയയ്ക്ക് വേണ്ടിയാണ് ഈ എഴുത്ത്. മകൾ സി എയുടെ സെക്കൻഡ് ഇയർ ബി കോം ഫൈനൽ ഇയറിനും പഠിക്കുന്നു. സെക്കൻഡ് ഇയർ പ്ലസ് ബി കോം ഫൈനൽ ഇയറിനും പഠിക്കുന്നു. പഠിത്തത്തിൽ ഇപ്പോൾ ആകെപ്പാടെ ഒരു അരസതയാണ്. തിരഞ്ഞെടുത്ത കോഴ്സ് വെറുതെയായി എന്ന ചിന്തയാണ്. അത് അച്ഛനെയും അമ്മയും വിഷമത്തിലാക്കുന്നു. എടുത്തിരിക്കുന്ന കോഴ്സ് മോൾക്ക് പൂർത്തിയാക്കുവാൻ സാധിക്കുമോ? ജോലി ചെയ്യുവാൻ ജാതകത്തിൽ യോഗമുണ്ടോ? മോളുടെ ഭാവി ജീവിതം എന്നിവ അറിയുവാൻ താല്പര്യപ്പെടുന്നു. സാറിൻ്റെ വിലയേറിയ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഗ്രഹനില ചുവടെ ചേർക്കുന്നു. സസ്നേഹം, വിജയമ്മ. കത്തുകളെഴുതി ഗ്രഹനിലയും വരച്ച് അയക്കുമ്പോൾ ഒരു കാര്യവും കൂടി ചെയ്താൽ നന്നായിരിക്കും. അതായത് അതിൻ്റെ ആ നക്ഷത്രവും അതിൻ്റെ ഗർഭശിഷ്ടദശ ഇത്ര വർഷം ഇത്ര മാസം ഇത്ര ദിവസം എന്നും കൂടിയുണ്ട്. അതും കൂടി പകർത്തി എഴുതുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത പക്ഷം വളരെയധികം ചിന്താക്കുഴപ്പമാവും. കാരണം ചില കത്തുകളിൽ ഡേറ്റ് ഓഫ് ബർത്തുകൾ ഇല്ല, ഒരു ഗ്രഹനില മാത്രമേ ഉള്ളൂ. ചില കത്തുകളിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, അവ ഗണിച്ച് നോക്കുമ്പോൾ ഈ ഗ്രഹനിലയായിട്ട് വ്യത്യാസം കാണും. ചില ഡേറ്റ് ഓഫ് ബർത്തുകളിൽ ഗർഭശിഷ്ടദശയുമായിട്ട് വ്യത്യാസം കാണും. ചില കത്തുകളിൽ ഡേറ്റ് ഓഫ് ബർത്തും ഗ്രഹനിലയും ഗർഭശിഷ്ടയുമായി മൊത്തത്തിൽ വ്യത്യാസം വരും. അത്യപൂർവം കത്തുകളിൽ ഇത് മൂന്നും ശരിയായി വരുന്നു. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിന് മറുപടി പറയുന്നത് വളരെ ദുഷ്കരമാണ്. കാരണം ഗർഭശിഷ്ട ദശയും അതിൻ്റെ നവാംശകം അതായത് ഒൻപതായി ഭാഗിച്ചതും വെച്ച് നോക്കി വേണം ഒരു പ്രവചനം നടത്തുവാനായിട്ട്. ഇവിടെ നമുക്കിപ്പോൾ അതിന് നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ്. ശിഷ്ടദശ ഇല്ല, കൂടാതെ ഡേറ്റ് ഓഫ് ബർത്തും ഇല്ല. ആകെ മൊത്തത്തിലുള്ളത് ഗ്രഹനിലകൾ മാത്രമേ ഉള്ളൂ. ആ ഗ്രഹനിലയിലാവട്ടെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് രാഹു എന്ന സാങ്കല്പിക ഛായ തമോഗ്രഹമാണ് നിൽക്കുന്നത്. രാഹു എന്ന് പറയുന്നത് വിഷം തന്നെയാണ്. അപ്രകാരം ചന്ദ്രാലാറേഴ് നിധനെ ഗ്രഹങ്ങളുളവാകിലോ അധിയോഗമതും, അതായത് ചന്ദ്രൻ്റെ ആറ് ഏഴ് എട്ട് ഭാഗങ്ങളിൽ ശുഭഗ്രഹങ്ങൾ നിന്നാൽ പോലും ഒമ്പതാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് പാപഗ്രഹങ്ങളോ അല്ലെ സാങ്കല്പിക ഗ്രഹങ്ങളോ തമോഗ്രഹങ്ങളായ രാഹുകേതുക്കളോ ഗുളികൻ എന്ന വിഷഗ്രഹമോ നിന്ന് കഴിഞ്ഞെന്നാൽ, അപ്രകാരം ആർക്ക് നിന്നിരുന്നാലും തന്നെ അവരവരുടെ കഴിവിനും അവരവരുടെ യോഗ്യതയ്ക്കും യഥാസമയത്ത് ലഭിക്കേണ്ട ജോലി യഥാസമയത്ത് യഥാസമയം യഥാകാലം യഥായോഗ്യം ലഭിക്കേണ്ടതായ അഭിവൃദ്ധി അല്ലെങ്കിൽ പ്രമോഷൻ, അതുമായി ബന്ധപ്പെട്ട സമ്പാദ്യാദികൾ, അതുപോലെ തന്നെ ഉറച്ച തീരുമാനങ്ങൾ, അവയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലിങ്ക് ചെയ്ത് നിൽക്കുന്ന മറ്റനേകം കാര്യങ്ങൾ, ഇവയ്ക്കൊന്നിനും ഒരു ഫലപ്രാപ്തി വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് തന്നെയാണ് കത്തിനകത്തും കാണുന്നത്. സി എക്ക് സെക്കൻഡ് ഇയർ, അതുപോലെ തന്നെ പഠിത്തത്തിൽ ഇപ്പോൾ ആകെപ്പാടെ അലസത ആണ്. ഇത് ദശാകാലം സംബന്ധമായിട്ടുള്ള അലസതയല്ല, എടുത്തിരിക്കുന്ന വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടത് പോരാ എന്നുള്ളതാണ്. അതല്ലായിരുന്നു വേണ്ടിയിരുന്നത്, അതിൻ്റേതായ അലസതയാണ്. അതായത് എടുക്കാൻ മേലാത്തൊരു ചുമതല എടുത്തതിൻ്റെ ശേഷം ശരീരവും മനസ്സും ബുദ്ധിയും ആകെപ്പാടെ വിഷമിക്കുന്നു. അതിനെ അലസത എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുവാൻ, അതുമായി ലിങ്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ വയ്യാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പം അത് ഉൾക്കൊള്ളാൻ വയ്യാതായി. പഠിക്കുന്നത് ബൈഹാർട്ടാവാതെ വരുന്നു. അപ്പോൾ ഇപ്രകാരമുള്ള വിഷയങ്ങളെല്ലാം കൂടുതലായി നമുക്ക് ഗണിച്ചെടുക്കണമെങ്കിൽ
ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് ടൈം ബർത്തും ഡീറ്റെയിൽസ് കൃത്യവും ഗർഭശിഷ്ടതയും അയക്കണം. എന്തായിരുന്നാലും ഇക്കത്തിന് ഇതിൻ്റേതായ ഒരു ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആ ഗ്രഹനില വെച്ചുകൊണ്ട് ഒരു പ്രതിവിധിയും കൂടെ നിർദ്ദേശിക്കാം. ഇതിന് പൊതുവെ ഭാഗ്യസൂക്തം ചെയ്യുന്നത് നന്നായിരിക്കും. ചന്ദ്രൻ്റെ നിൽക്കുന്ന രാശിയുടെ 9th ഭാവത്ത് നിൽക്കുന്ന രാഹുവിന് സർപ്പബലി മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു 8 കുട്ടികളുടെ പേരും നക്ഷത്രവും ചേർത്ത് ഭാഗ്യസൂക്തം എന്ന് പറയുന്ന കർമാനുഷ്ഠാനങ്ങൾ ചെയ്യുക. പ്രാതരഗ്നിം പ്രാതരിം രം ഹവാമഹേ പ്രാതന്മിത്ര വരുണ പ്രാതരശ്വന പ്രാതഭഗം പോഷണം ബ്രഹ്മണസ്പതിം പ്രാതസ്സോമരുദ്രം ഹുവേമ പ്രാതർജിതം ഭഗമുഗ്രം ഹുവേമ വയം പുത്രമതിധീരോ വിധർത്ത ആത്രഛിദ്രം മന്യമാനസ്തുരഛിദ്രാജിദ്ധ്യം ഭഗം ഭക്ഷിത്യാഹ ഭഗപ്രണേതർഭഗസത്യരാതോ ഭഗേ മാധ്യ ഉദവാതി തന്ന ഭഗ പ്രണോദിനേ ഗോപിരശ്വേർ ഭഗ പ്രനിർഭം നിർവന്തസ്യാമ ഉദേദാനി ഭഗവന്തസ്യാമോത പ്രഭിത്വ ഉത മധ്യേ അഹന്നാം ഉദോദിതാമകവന്ധൂരസ്യ വയം ദേവാനാം സുമൃതോ സ്യാമ. ഓം ഭഗ ഏവ ഭഗവാസ്തു ദേവാസ്തേന വയം ഭഗവന്തസ്യാമ തന്ത്വാ ഭഗ സഹവൈദ്യോഹവീതി സനോ ഭഗ പുരയേതാ ഭവേഹ സമധ്വരായോഷസോനമന്ദ ദധിക്കാവേവശുചേ പതായ അർവാചീനം വസുവിധം ഭഗ നോരഥമിവാശ്വാവാതിന ആവഹന്തു അശ്വാവതിർഗോമതീർണ ഉഷാസോ വീരവതി സതമുച്ഛം ദു ഭദ്ര കഥം ദുഹാനോ വിശ്വത പ്രവീത യൂയം പാദസ്വസ്തിഭി സദാന. ഇപ്രകാരമുള്ള ഭാഗ്യസുക്താദികളെ കൊണ്ട് ഒരു 8 സ്വസ്തി പത്മത്തിലേക്ക് ജലകന്ധ പുഷ്പ ധൂപദീപ ജലാന്തം പുരാതി കർമ്മങ്ങൾ ചെയ്ത് ഭാഗ്യസുക്തി യന്ത്രം ധരിക്കുകയും സാരസ്വത ഘൃതം, സാരസ്വത അരിഷ്ടം, സാരസ്വത ലേഹ്യം, സാരസ്വത ചൂർണം മുതലായിട്ടുള്ള ബുദ്ധിവൈഭവം, ബുദ്ധിജ്ഞാന സിദ്ധി കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സരസ്വതീ മന്ത്രങ്ങളാലും അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 9th ഭാവമാവുന്ന രാഹു നിൽക്കുന്നതിനാൽ അർത്ഥകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹികാഗർഭസംഭൂതം തം രാഹും പ്രണമാമിഹം എന്ന രാഹു സ്തോത്രങ്ങളെ കൊണ്ട് സാരസ്വതഘൃതം ജപിച്ച് അവർ 90 സേവിക്കുന്നതൊക്കെ ചെയ്താൽ കുറേയധികം വ്യത്യാസങ്ങൾ വരുത്തുവാനായിട്ട് സാധിക്കും. ഇപ്രകാരമേ നമുക്ക് പ്രതിവിധികൾ പറയാൻ നിവർത്തിയുള്ളൂ. ബാക്കി കൂടുതലായിട്ടുള്ള ബർത്ത് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള പ്രതിവിധികൾ 100% നിർദ്ദേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനി കത്തയക്കുന്നവരെ അപ്രകാരം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ജ്യോതിഷപംക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പാക്കാവുന്നതാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി. ദേവാമൃതം.